നമസ്കാരം ഇന്നൊരു ഹിന്ദി ചിത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം റിലീസ് ചെയ്തു അജീബ് ദാസ്താൻസ് ആന്തോളജി സിനിമയാണ് നാല് കഥകളാണ് ഇവിടെ പറയുന്നത് മജ്നു ഗിലോന ഗേലിപ്പുച്ചി അൻകഹി എന്നിവയാണ് നാല് കഥകൾ നാല് കഥകളും ഗംഭീരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നിനൊന്നും മെച്ചം എന്ന അഭിപ്രായമൊന്നുമില്ല രണ്ടെണ്ണം എന്തായാലും കാണാം എന്ന അഭിപ്രായമാണ് മറ്റു രണ്ടെണ്ണം ഉള്ളതിൽ ഒന്ന് നിരാശപ്പെടുത്തില്ല എന്ന അഭിപ്രായവും അടുത്തത് എനിക്ക് നിരാശപ്പെടുത്തി എന്ന അഭിപ്രായമാണ് അതായത് മൊത്തത്തിൽ സംഭവം കൊള്ളാം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ് ബോക്സിൽ പങ്കുവെക്കുന്നവരുന്നു അപ്പോൾ ഇന്ന് അജീബ് ദാസ്താൻസിൻ്റെ വിശേഷങ്ങളിലേക്ക് ഓരോ കഥ എടുക്കുമ്പോഴും കഥാപാത്രങ്ങൾ എത്രത്തോളമുണ്ട് ആ കഥ പരിഗണിക്കുന്ന സ്പേസ് എത്രത്തോളമുണ്ട് ഉണ്ട് എന്നതിലുപരി വിശാലമായി തന്നെ അതിൻ്റെ സാധ്യതകളെ പ്രേക്ഷകർ മുന്നിൽ എത്തിക്കാൻ പറ്റുന്നുണ്ട് ഈ ചിത്രത്തിലെ ഭൂരിപക്ഷം കഥകൾക്കും ആഖ്യാനത്തിൽ തന്നെ കൊണ്ടുവരുന്ന സസ്പെൻസ് ഫാക്ടറൊക്കെ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുമുണ്ട് അതിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ഇമോഷൻസൊക്കെ ബെസ്റ്റായി തന്നെ പ്രേക്ഷകന് മുന്നിൽ എത്തുന്നതുമുണ്ട് നന്നായി എഴുതിയ നന്നായി സംവിധാനം ചെയ്ത ടെക്നിക്കൽ മികവുള്ള നല്ല പ്രകടനങ്ങളുള്ള കഥകൾ തന്നെയാണ് കൂടുതലും ആദ്യത്തെ കഥ ശശാങ്കേതൻ്റെ മജുനുമാണ് ലിപാക്ഷി ബബ്ലുബായ് എന്നിവർക്കിടയിലെ കഥയാണ് ഇത്തരം പറയുന്നത് ഭാര്യയും ഭർത്താവും അവർക്കിടയിലെ കാര്യങ്ങളും ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്നവർക്കിടയിലേക്ക് പുതിയൊരു കഥാപാത്രം കൂടെ വന്നു കഥ പറയുമ്പോൾ ഒരു സസ്പെൻസ് വെച്ച് തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് ജയതി ബലാവത്ത് ഫാത്തിമ സന ഷെയ്ഖ് എന്നിവരുടെ പ്രകടനം ഗംഭീരമായിരുന്നു നല്ല ഒഴുക്കൂടെ തന്നെ പോകുന്ന ഒരു വാച്ചബിൾ അനുഭവമായിട്ട് തോന്നിയ സിനിമയാണ് മജ്നു മിർസാപുറൊക്കെ ചിലയിടങ്ങളിൽ ഓർമ്മ വരുന്നത് കൊണ്ട് കണ്ടു കഴിയുമ്പോൾ അത്ര നോവലായ ഒരു കാര്യമല്ലല്ലോ പരിഗണിക്കുന്നത് എന്നൊരു ഫീൽ കൂടിയാണ് സിനിമ സമ്മാനിക്കുന്നത് രണ്ടാമത്തെ കഥയ ഖിലോന സംവിധാനം ചെയ്ത് രാജ്മഹത്തയാണ് നസ്രത് ബരൂജ അഭിഷേക് ബാനർജി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെത്തിയത് അതിൽ അഭിഷേക് ബാനർജിയുടെ പ്രകടനം നല്ലതായിരുന്നു ഒരു പോലീസ് ചോദ്യം ചെയ്യലും അതിന് പിന്നിലെ സംഭവമൊക്കെ ആയിട്ടാണ് ചിത്രം പറയുന്നത് ഒരു ത്രില്ലർ പാറ്റേണിൽ നമുക്കെന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പറയുന്നത് നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയോടെ എടുത്തിട്ടുണ്ടെങ്കിലും കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ കഥ പറയാൻ സാധിച്ചിട്ടില്ല എന്നാണ് തോന്നിയത് പ്രത്യേകിച്ച് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മീനൽ ആ കഥാപാത്രം എന്താണെന്നും ആ കഥാപാത്രത്തിൻ്റെ സിനിമയിൽ കൊടുത്ത മേക്കപ്പ് എങ്ങനെയാണെന്നും വലിയൊരു കോൺട്രഡിക്ഷനാണ് അത്രയും കൺഫ്യൂഷനുകൾ ഏറെ ഉള്ളൊരു സിനിമയാണെങ്കിലോ നമുക്ക് കണ്ടു കഴിയുമ്പോൾ കുറേ ഫിൽ ചെയ്യാത്ത കുറേ സംഭവങ്ങളൊക്കെ തോന്നുന്ന പേഴ്സണലി അത്ര പോരാൻ തോന്നിയൊരു അനുഭവം മാത്രമാണ് മാത്രമല്ല അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഒട്ടും നല്ലൊരു അനുഭവമായിട്ട് മാറുന്നില്ല ഈ നാലെണ്ണത്തിൽ അത്ര ഇഷ്ടപ്പെടാതെ പോയ സിനിമ അതുതന്നെയാണ് മൂന്നാമത്തെ ചിത്രമായ ഗീലിപുച്ചി എന്തായാലും കാണാം നീരജ് കവാൻ സംവിധാന ചിത്രത്തിൽ കൊങ്കണാസിൻ ശർമ്മ അദിത് റാവു ഹൈദരി എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് രണ്ടുപേരും ഗംഭീര പ്രകടനം തന്നെയായിരുന്നു ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന രണ്ടുപേരുടെ ജീവിതം ഈ രണ്ട് കഥാപാത്രങ്ങൾ അവരുടെ ഇമോഷൻസ് അവർക്കിടയിലെ ബ്രിഡ്ജ് ഇതൊക്കെ വെച്ചിട്ടാണ് സിനിമ കഥ പറയുന്നത് അതിൽ ജാതിയുടെ വേർതിരിവും സ്വവർഗ അനുരാഗവും ഒക്കെ പ്രമേയമാവുന്ന സിനിമയിൽ അതിനെയൊക്കെ ശക്തവും വ്യക്തവുമായി അവതരിപ്പിക്കുന്നുണ്ട് നല്ല വൃത്തിക്ക് തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ഈ നാല് സിനിമകളിൽ വേറെ ഒന്നും കണ്ടില്ലെങ്കിലും തീർച്ചയായിട്ടും കാണാവുന്ന ഒന്ന് തന്നെയാണ് ഗീലിപ്പുച്ചി നമുക്ക് ഓരോ സീനുകളിൽ എടുത്തു തന്നെ സംസാരിക്കാൻ പറ്റിയ അത്രയും ഗംഭീരമായിട്ട് തന്നെ സി അതിൻ്റെ ആ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെ പറയേണ്ട ഒരു സംഭവമാണ് നാലാമത്തെ ചിത്രം മാനവ് കൗൾ ഷെഫാലിഷ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെത്തിയ അൻകഹിയാണ് ഖയോസിറാനിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രണ്ടു പേർക്കിടയിലുള്ള സ്നേഹം എന്നതിനെ കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളൊക്കെ തുടക്കത്തിനെ പറയുന്നുണ്ട് അമ്മ മകൾ ബന്ധം അതൊക്കെ വെച്ചിട്ട് സിനിമയുടെ ഒരു ടോട്ടൽ കഥയേക്കാളേറെ അതിലെ മൊമൻസ് ഒക്കെ മികവോടെ കൊണ്ടുവരുന്നുണ്ട് കോൾ ഗംഭീര പ്രകടനമായിരുന്നു രണ്ട് കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന സന്തോഷമായാലും ഒടുവിൽ അവർ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ അതൊക്കെ അതേ ഇൻറ്റൻസിറ്റിയോടെ തന്നെ പ്രേക്ഷകന് ലഭിക്കുന്നുണ്ട് ഈ ആന്തോളജിയിൽ രണ്ടാമതായി പരിഗണിക്കാവുന്ന ചിത്രമായിട്ടാണ് ഇത് തോന്നിയത് നന്നായി ഇഷ്ടപ്പെട്ടതും അത്ര മികച്ചതും തോന്നാത്ത കാഴ്ചകൾ ഉണ്ടെങ്കിൽ കൂടെയും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആന്തോളജി സിനിമയാണ് അജീബ് ദസ്താൻസ് സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നവരുന്നു മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ